സ്വാഗതം. പ്രധാന വാർത്തകൾ. കട്ടിലശ്ശേരി മൗലവിയും ഖിലാഫത്ത് സമരവും ഏകദിന സെമിനാർ ശ്രദ്ധേയമായി. നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ തുടക്കമായി. ഇന്ന് ലോക വയോജന ദിനം. ഞാൻ സീമ രവീന്ദ്രൻ, വാർത്തകൾ വിശദമായി. എം ഇ എസ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കട്ടിലശ്ശേരി മൗലവിയും ഖിലാഫത്ത് സമരവും ഏകദിന സെമിനാർ പെരിന്തൽമണ്ണയിൽ നടന്നു. സെമിനാർ ചരിത്രകാരൻ കെ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. മതപണ്ഡിതൻ, രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തകൻ, കലാ സാംസ്കാരിക നായകൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രശസ്തനായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ആശയമായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. എം ഇ എസിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ കെ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം, എം വി നാരായണൻ ഏറ്റവും പ്രകടനായ അഡ്വക്കേറ്റായിരുന്നു. അച്ഛനശ്ശേരിക്ക് അതിന്റെ സമരത്തിന്റെ സമരത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരക്കണക്കിനുള്ള ആളുകൾ ഏറ്റവും വലിയ നിലയിൽ നിന്ന് ഭഗത് സിംഗിനെ പോലുള്ളവര് മുതലേ ഏറ്റവും താഴ്ന്ന ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ ശിവദാസൻ, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ സത്താർ എന്നിവർ സെമിനാറിൽ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. എം ഇ എസ് സംസ്ഥാന ട്രഷറർ മൊയ്തൂട്ടി അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീം കുരുവമ്പലം, കോറാടൻ റംല, പി രാധാകൃഷ്ണൻ മാസ്റ്റർ, എൻ അബ്ദുൾ ജബ്ബാർ, ചോലയിൽ ഹുസൈൻ, സെമിനാർ കോർഡിനേറ്റർ മുഹമ്മദ് ഷഫീഖ്, അമ്പാടൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ച പൂജവെപ്പ് നടന്നു. പ്രത്യേക പൂജകൾ, വിദ്യാരംഭം തുടങ്ങി വിവിധ പരിപാടികൾ നവരാത്രിയോടനുബന്ധിച്ച് നടക്കും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികൾക്ക് തുടക്കമായി. ബുധനാഴ്ച വിവിധ ക്ഷേത്രങ്ങളിൽ പൂജവെപ്പ് നടന്നു. പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വെച്ചു. വ്യാഴാഴ്ച മഹാനവമി ദിനത്തിൽ പ്രത്യേക പൂജകളും നടക്കും. വിജയദശമി ദിനത്തിൽ വാഹനപൂജ, നാമജപം, വിദ്യാരംഭം എന്നിവ നടത്താനുള്ള ഒരുക്കങ്ങൾ മിക്ക ക്ഷേത്രങ്ങളിലും പൂർത്തിയായി. പെരിന്തൽമണ്ണ വെള്ളാട്ട് പുത്തൂർ മഹാദേവ ക്ഷേത്രം, ഏലംകുളം മാട്ടായക്കുന്നം ഭഗവതി ക്ഷേത്രം, ഏലംകുളം കീഴ്ത്രികോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം, ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രിയോടനുബന്ധിച്ചുള്ള പൂജകൾക്കും വിദ്യാരംഭത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതോടെ പൂജാ വിഭവങ്ങളുടെ വിപണിയും സജീവമായി. കരിമ്പ്, മലര്, പൊരി, അവിൽ തുടങ്ങിയ ആയുധപൂജയ്ക്ക് ആവശ്യമായ പൂജാവിഭവങ്ങളുടെ വിപണി സജീവമായി. കരിമ്പ് 1 60 രൂപയാണ് വില. പൊരി ലിറ്ററിന് 20 രൂപയും മലര് 50 രൂപയുമാണ് വില. പെരിന്തൽമണ്ണ നഗരങ്ങളിലെ വഴിയോരങ്ങളിലാണ് കച്ചവടം പൊടിപൊടിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആവശ്യക്കാരാണ് വിഭവങ്ങൾക്കായി പെരിന്തൽമണ്ണയിൽ എത്തുന്നത്. നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന പൂജകൾക്കായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിട്ടാണ് ആയുധപൂജയും മറ്റു വിശേഷാൽ പൂജകളും നടക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന കനത്ത മഴ വഴിയോരങ്ങളിലെ കച്ചവടത്തെ ബാധിക്കുന്നതായി കച്ചവടക്കാർ പറയുന്നു. ഇന്ന് ലോക വയോജന ദിനം. ആധുനിക യുഗത്തിലെ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിലും വയോജനങ്ങളോടുള്ള സമൂഹത്തിന്റെ ബാധ്യതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വയോജന ദിനം കൂടി കടന്നുപോകുന്നു. പൂപ്പലം മനഴി നഗറിലെ വി പി തങ്കപ്പൻ വയോജന ദിനത്തിൽ സമൂഹത്തിനും യുവതലമുറയ്ക്കും മാതൃകയാവുകയാണ്. 92 വയസ്സ് പ്രായമുള്ള തങ്കപ്പൻ കോട്ടയം സ്വദേശിയാണ്. റേഷൻ ഷോപ്പിലെ കണക്കെഴുത്തായിരുന്നു ജോലി. സമൂഹത്തിനും കുടുംബത്തിനും നൽകിയ നന്മകളും ആദരവും വാർദ്ധക്യത്തിൽ ഇരട്ടിയായി തങ്കപ്പന് തിരിച്ചു കിട്ടുന്നു എന്നതാണ് ഈ അപ്പൂപ്പന്റെ വിജയം. സ്വന്തം മാതാപിതാക്കൾക്കും പിന്നീട് മക്കൾക്കും നൽകിയ സ്നേഹവും ആദരവും തന്നെയാണ് തങ്കപ്പൻ അപ്പൂപ്പന്റെ ഇന്നത്തെ ആരോഗ്യ രഹസ്യം. നടപ്പും കുറെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങുന്നു. മക്കളുടെ സംരക്ഷണവും എല്ലാം നല്ല രീതിയിലുണ്ട്. സമ്പത്തിനും സുഖസൗകര്യങ്ങൾക്കും പുറമെ ഓടുന്ന യുവസമൂഹത്തിന് ഒരു സന്ദേശവും അപ്പൂപ്പൻ കരുതി വെച്ചിട്ടുണ്ട്. മതേതരമായ ഒരു ജീവിതം, മതേതരമായിട്ട് സമൂഹം ഒറ്റക്കെട്ടായി മുൻപ് നീങ്ങണം. അതാണ് സമയം.
80 വയസ്സുകാരിയായ ലക്ഷ്മിയും സർവീസിൽ നിന്നും വിരമിച്ച് വിശ്രമജീവിതം നയിക്കുന്ന കെ എസ് ബോസും ഭാര്യ ജമീലയും എല്ലാം വാർദ്ധക്യത്തിൽ ആരോഗ്യവാന്മാരായി ജീവിക്കുന്നതും ഇതേ കാരണം കൊണ്ടുതന്നെയാണ്. ഓട്ടോ ടാക്സി വാഹനങ്ങളുടെ പുതുക്കിയ വാടക നിരക്കുകൾ ബുധനാഴ്ച മുതൽ നിലവിൽ വന്നു. ഓട്ടോ മിനിമം ചാർജ് 20 രൂപയും ടാക്സിക്ക് 150 രൂപയുമാണ്. അതേസമയം വിജ്ഞാപനം ഇറക്കാത്തതിനാൽ അധികം ഓടുന്ന കിലോമീറ്റർ വാടകയിലെ അവ്യക്തത തുടരുന്നു. ചാർജ് വർധനവിനെ തുടർന്ന് പുതുക്കിയ നിരക്കുകൾ ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുമെന്ന് നേരത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് ഓട്ടോയ്ക്ക് മിനിമം ചാർജ് ബുധനാഴ്ച മുതൽ 20 രൂപയായി, ടാക്സിക്ക് മിനിമം വാടക 100 രൂപയിൽ നിന്നും 150 ആക്കി ഉയർത്തി. മിനിമം വാടകയിൽ ഓട്ടോയിൽ സഞ്ചരിക്കാവുന്ന ദൂരം 1.5 കിലോമീറ്റർ ആക്കി ഉയർത്തിയിരുന്നു. ഇതിനെതിരെ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ വിഷയം പഠിച്ച് തീരുമാനമെടുക്കാൻ മാറ്റിവെക്കുകയായിരുന്നു. ഉയർന്ന സൗകര്യങ്ങളുള്ള ടാക്സി വാഹനങ്ങളുടെ വാടക നിരക്കിലും വ്യത്യാസം ഉണ്ട്. അതേസമയം ചാർജ് വർദ്ധിപ്പിച്ചത് ഗസറ്റ് വിജ്ഞാപനമായി പ്രസിദ്ധീകരിക്കാത്തത് കാരണം മിനിമം ചാർജിന് ശേഷമുള്ള കിലോമീറ്റർ വാടകയിൽ അവ്യക്തത തുടരുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ച വാടക പ്രകാരം മലപ്പുറം ജില്ലയിൽ ഓട്ടോ യാത്രയ്ക്ക് കിലോമീറ്ററിന് 15 രൂപ ഈടാക്കും. മടക്കയാത്ര ഉണ്ടെങ്കിൽ നിരക്ക് കിലോമീറ്ററിന് 20 രൂപ വരെയാകും. അവ്യക്തത ഒഴിവാക്കാൻ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കണമെന്നാണ് യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. സംസ്ഥാനത്ത് പ്രവാസികളുടെ എണ്ണത്തിൽ മുഖ്യ പങ്ക് മലപ്പുറത്തിനെന്ന് സർവേ റിപ്പോർട്ട്. ആകെ പ്രവാസികളുടെ 21% പേർ മലപ്പുറത്തു നിന്നുള്ളവരെന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് സർവേ അഭിപ്രായപ്പെടുന്നു. തിരുവനന്തപുരം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൽ ആകെയുള്ള പ്രവാസികളിൽ 20.4% ആളുകൾ മലപ്പുറത്തു നിന്നാണ്. സംസ്ഥാനത്ത് ആകെ 3.6 ദശലക്ഷം പ്രവാസികളാണുള്ളത്. 13.3% പ്രവാസികളുള്ള തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മലപ്പുറത്ത് 100 വീടുകളിൽ ശരാശരി 86.3 വീടുകളിൽ പ്രവാസികളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് തിരൂർ താലൂക്കിലാണെന്നാണ് റിപ്പോർട്ട്. പീരുമേട് താലൂക്കിലാണ് ഏറ്റവും കുറവ് പ്രവാസികളുള്ളത്. UAE ാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന വിദേശ രാജ്യം. 37.5% മലയാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. രണ്ടാം സ്ഥാനം സൗദി അറേബ്യയുമാണ്. ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഗൾഫ് കഴിഞ്ഞാൽ USA യിലും UK യിലുമാണ് കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ. USA യിൽ അടുത്ത കാലത്ത് പ്രവാസികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ UK യിൽ എണ്ണം വർദ്ധിച്ചതായി പഠന റിപ്പോർട്ടിൽ പറയുന്നു. തിരിച്ചെത്തുന്ന പ്രവാസികളിൽ കൂടുതലും മലപ്പുറത്തു നിന്നുള്ളവരാണ്. 100 വീടുകളിൽ 34 വീടുകളും പ്രവാസികൾ തിരിച്ചെത്തി കഴിഞ്ഞു. 3 കൊല്ലത്തിനിടയിൽ മലപ്പുറത്ത് തിരിച്ചെത്തിയ പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 2008 11.57 ലക്ഷവും 2011 11.50 ലക്ഷവും 2014 12.48 ലക്ഷം പ്രവാസികളുമാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. പെട്രോൾ വില ലിറ്ററിന് 65 പൈസ കുറച്ചു. പുതിയ നിരക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ നിലവിൽ വന്നു. സബ്സിഡി ഇല്ലാത്ത ഗ്യാസ് സിലിണ്ടറിനും വില കുറച്ചു. പെട്രോൾ വില ലിറ്ററിന് 65 പൈസയാണ് ചൊവ്വാഴ്ച കുറച്ചത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവാണ് പെട്രോൾ വില കുറയ്ക്കാൻ കാരണം. പുതിയ വില ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ നിലവിൽ വന്നു. മലപ്പുറം ജില്ലയിലെ പെട്രോൾ വില ലിറ്ററിന് 70.98 രൂപയാണ്. അതേസമയം ഡീസൽ വില കുറയ്ക്കാത്തതിൽ പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ്. സബ്സിഡി ഇല്ലാത്ത പാചകവാത സിലിണ്ടറിന് 21 രൂപ കഴിഞ്ഞ ദിവസം കുറച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടിലശ്ശേരി മൗലവിയും ഖിലാഫത്ത് സമരവും ഏകദിന സെമിനാർ ശ്രദ്ധേയമായി. നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ തുടക്കമായി. ഇന്ന് ലോക വയോജന ദിനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.